السلام عليكم ورحمة الله وبركاته. الحمد وعليكم لله السلام ورحمة الله الذي وبركاته. أنزل قرآنا عربيا هدى للناس وبينات من الهدى والفرقان تبيانا وتفصيلا لكل شيء. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في جلسة 15 من سلسلة دورة سورة النساء. ഖുർആൻ പഠനത്തിനുള്ള പൊഴിയുടെ കീഴിൽ നടന്നു വരുന്ന അന്നിസ പഠന പരമ്പരയിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. മാഷാല്ലാ, മെമ്മറി തെറ്റിയിട്ടില്ല. 25-ാമത്തെ സിറ്റിംഗ് എന്നാണ് പറയുന്നത്. നമ്മുടെ കൺട്രോളൊക്കെ കുറെ കൂടെ മാറ്റി എന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ മുഴുവൻ കൺട്രോളും ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് എല്ലാം കൂടെ ആകെ കോംപ്ലിക്കേഷൻ ആയത്. അപ്പോ രണ്ട് സൂമും കൂടെ ഓവർലാപ്പ് ആയിപ്പോയി. ആ സൂം വർക്ക് ചെയ്യാതാണ്. ശരി, എന്തായാലും മത്സരിച്ച് മുന്നേറിയിട്ടുണ്ട്. ഞാൻ 8:30 നോക്കുമ്പോൾ കുറേ പേരൊന്നും എത്തിയിട്ടില്ല. ഇനി നമ്മൾ 50 മാർക്കിൻ്റെ നേരിട്ടുള്ള ക്വസ്റ്റ്യനും ബാക്കി 50 മാർക്കിന് നമ്മളിപ്പോൾ അന്നിസ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഒരു ഭാഗത്തിലേക്ക് എത്തിയിരിക്കുക. അൽ ബക്കറാൻ, അൽ ഇമ്രാൻ കഴിഞ്ഞിട്ട് അന്നിസ ആകുമ്പോഴത്തേക്ക് 5 ജുസ് ഇവിടെ നിന്നായി അല്ലേ? തുടക്കം തന്നെ 5 ജുസ് ആയി. നേരത്തെ നമ്മൾ 1 ജുസ് പഠിച്ചു. ഒരു ജ്യൂസ് പഠിച്ചത് എവിടെ കിടക്കുന്നു? ഇപ്പൊ 5 ജ്യൂസ് പഠിച്ചത് എവിടെ കിടക്കുന്നു? ദിവസം 1 പേജ് എന്നാല് ദിവസം 1 പേജ് എന്നുള്ളത് നമ്മൾ 2 പേജിലേക്ക് കൊണ്ടുവരാൻ പറ്റി. അപ്പൊ നമുക്ക് സമയം കൂടുതൽ എടുക്കേണ്ടി വരും എന്നതുകൊണ്ട് വിട്ടതാണ്. അപ്പോ 50 മാർക്കിന്റെ ചോദ്യം നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഖുർആന്റെ ചോദ്യം അതേ സ്ട്രക്ചർ ആയിരിക്കും. ചെറിയ വ്യത്യാസം ഉണ്ടാവും. വ്യാകരണത്തിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കും. അപ്പൊ നേരത്തെ അതിന് മുകളിലുള്ള മാർക്കുകളൊക്കെ കുറയും. നേരത്തെ 8 മാർക്കിന് ഒറ്റവാക്ക് അർത്ഥം ചോദിച്ചിരുന്നു, അതിൽ നിന്ന് കുറയും. താഴോട്ട് താഴോട്ട് വരുമ്പോൾ ഉള്ളിലൂടെ വരും. ഗ്രാമറിനൊക്കെ കുറച്ചുള്ള പ്രാധാന്യം കൊടുക്കും. പിന്നെ ഒരു 50 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തയ്യാറാകാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്, നമ്മൾ ഫിൽട്ടർ ചെയ്ത് അതിന് വർക്ക് ചെയ്യാൻ സന്നദ്ധമാവുക, അത് വർക്ക് ചെയ്യാൻ ഞാൻ സന്നദ്ധമാണ് എന്ന ടിപ്പാണ് നിങ്ങൾ ഇന്ന് വാങ്ങിയത് കേട്ടാ. അപ്പൊ അല്ലാ, എനിക്ക് എനിക്ക് ജീവിക്കാൻ വേണ്ടി അതിന്റെ കാര്യമില്ല, മറിച്ച് ഇതെല്ലാ ഫണ്ടും പോകുന്നത് ഒരൊറ്റ ഇത് തന്നെയാണ്. എനിക്കതിന്റെ നിത്യവൃത്തിയുള്ള കാര്യങ്ങൾ എടുക്കും, അത് വേറെ കാര്യം. അപ്പോ ബാക്കിയെല്ലാം പോകുന്നത് ഒരു സ്രോതസ്സിൽ തന്നെയാണ്. നിങ്ങൾ ഒരു നയാ പൈസയാണ് അല്ലെങ്കിൽ ഒരു പുരാന പൈസയാണ് നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ പോലും അത് അതിന്റെ സ്രോതസ്സിലേക്കാണ് പോകുന്നത്. എനിവേ, നിങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് ഇത് ഫീസ് അടയ്ക്കണം എന്ന് പറഞ്ഞതിൽ ചിലർക്ക് ഒരു അത്ഭുതം തോന്നിയിരിക്കാം. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എന്തായാലും വർക്ക് ചെയ്യാൻ സന്നദ്ധം. അതുകൊണ്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് മനസ്സിലായി. ചിലരൊക്കെ ഇത് അറിയാതെ തന്നെ ഫൈനൽ വരെ എത്തിയ ആൾക്കാർ ഇപ്പൊ പഠിക്കുകയാണ് എന്നറിയാതെ പല ഗ്രൂപ്പിലും പെട്ട് അവസാനം അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെയും ഫൈനലിൽ എത്തിയ ആൾക്കാരുണ്ട്. നിങ്ങളിത് അണ്ടർസ്റ്റാൻഡ് ഖുർആൻ ആണ് പഠിക്കുന്നതെന്ന് അറിയാതെ അങ്ങനെ ഏതോ രീതിയിൽ പഠിച്ചു പോകുന്നു. എന്തായിരുന്നാലും പഠനം നടക്കുന്നു. അതുകൊണ്ട് ഇത് ഇതാണ് എന്ന രീതിയിൽ അറിഞ്ഞുകൊണ്ട് പഠിക്കുക. ആ ഒരു സംഗതിയിലേക്കാണ് ഇനി നമ്മുടെ സ്ഥാപനം മൊത്തത്തിലേക്ക് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നമ്മൾ ഫിൽട്ടറിങ് നടത്തേണ്ടതുണ്ട്. അപ്പോൾ നേരത്തെ ഗോൾഡൻ സിൽവർ ഒക്കെ കഴിഞ്ഞിട്ട്, സിൽവർ കഴിഞ്ഞ് ചേർന്നവരില്ല, ഗോൾഡൻ കഴിഞ്ഞ് ചേർന്നവരുണ്ട്. ഞാൻ ഇനി നോക്കുമ്പോൾ ലിസ്റ്റ് നോക്കുമ്പോൾ അപ്പോ ഇപ്പോഴ് ഡെഡിക്കേറ്റഡ് ആയി മുന്നോട്ട് വന്നിരിക്കുന്നവരെല്ലാം ഏതാണ്ട് എല്ലാം 99.9% ഫൈനൽ കഴിഞ്ഞ ആൾക്കാരാണ്.
അപ്പോ അതിനെ അടിസ്ഥാനമാക്കി നമ്മൾ കുറച്ച് ആക്ടിവിറ്റി ഇനി അങ്ങോട്ട് തരും. ഈ ആക്ടിവിറ്റി കൃത്യമായി അറ്റൻഡ് ചെയ്യുന്നതിനാണ് മാർക്ക്. എന്താണ് ഇപ്പൊ നമ്മൾ ലിസ്റ്റ് ഇട്ടല്ലോ, അപ്പൊ ഈ ലിസ്റ്റ് കോപ്പി ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? അതിലെന്തെങ്കിലും സംശയം, സാങ്കേതിക വിദ്യയിൽ സംശയം ഉണ്ടെങ്കിൽ നമ്മളടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം. നമ്മൾ വെറും ഖുർആൻ പഠനം പുരാതന രീതിയിൽ നടത്തുകയല്ല, ആധുനിക രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ലിസ്റ്റ് എന്ത് ചെയ്താണ് ഇട്ടിരിക്കുന്നത്? ഈ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് അക്ഷരമാലാക്രമത്തിൽ, ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിലാണ്. മലയാളം വരുമ്പോൾ 56 അക്ഷരം വരും, അതുകൊണ്ടാണ് ഇംഗ്ലീഷ് എടുക്കുന്നത്. ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിലാണ് നിങ്ങളുടെ പേര് ഇട്ടിരിക്കുന്നത്. ആ പേരിനോട് ചേർത്തിട്ടാണ് അവിടെയാണ് എന്ത് ചെയ്യേണ്ടത്, എത്ര ശതമാനം കിട്ടി എന്ന് എഴുതേണ്ടത്. അപ്പോ ആരൊക്കെ ഇതിലിട്ടു എന്നറിയാം. അപ്പോൾ മുഴുവൻ കോപ്പി ചെയ്തിട്ട്, അപ്പൊ നമ്മൾ പേര് മാത്രം എടുക്കും, മുഴുവൻ കോപ്പി ചെയ്തിട്ട് ആദ്യമുള്ളത് അതാണ് അബൂബക്കർ അബ്ദുൽ കരീം ആരോ ഒരാളാണ്, അദ്ദേഹത്തിന്റെ പേര് മുതൽ ഉനൈസ വരെയുള്ള പേരുകൾ മൊത്തം കോപ്പി ചെയ്തിട്ട് അതിന് ശേഷം ആരാണോ നമ്മുടെ സ്വന്തം പേരിന്റെ അപ്പുറത്താണത് കൊടുക്കേണ്ടത്. അപ്പൊ ചിലപ്പോൾ സ്ക്രോളിംഗ് ഒക്കെ ചിലപ്പോൾ വേണ്ടി വരും. എന്തായിരുന്നാലും അത് നമുക്ക് രണ്ടായിട്ടോ ആണെങ്കിലും മുറിക്കാം, രണ്ടായിട്ടോ മൂന്നായിട്ടോ മുറിച്ചിട്ട് ഭാഗം എ ബി സി ഇങ്ങനെ എടുക്കാം. അപ്പൊ നമുക്ക് സ്ക്രോൾ ചെയ്ത് രേഖപ്പെടുത്താൻ പ്രയാസമുണ്ടാകും. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, അവിടെയാണ് ഈ ആക്ടിവിറ്റി ചെയ്യേണ്ടത്. അതിനാണ് ബാക്കി 50 മാർക്ക്. ആക്ടിവിറ്റി മൊത്തം അസൈൻമെന്റുകൾക്കാണ് 50 മാർക്ക്. അതെങ്ങനെ ഡിവൈഡ് ചെയ്യുമെന്നുള്ളത് പിന്നെ നമുക്ക് പറഞ്ഞുതരാം. എന്തായിരുന്നാലും 50 മാർക്കിന്റെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക, ബാക്കി 50 മാർക്കിന് ആക്ടിവിറ്റിയാണ്. ഇത് ആക്ടിവിറ്റി ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, പഠനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതിൽ ഒന്നാമത്തെ ഘടകം തരുന്ന ഭാഗം നിസ്സായിരുന്നാലും ഏത് ഭാഗമായിരുന്നാലും, ഇനിയിപ്പം നിസ്സാവുന്ന പഠിച്ചു കഴിഞ്ഞു, അപ്പൊ നിസ്സായിൽ എത്തുന്ന 100% അറിയാം എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പൊ തുടർന്ന് വരുന്നത് ആക്ടിവിറ്റി, ഇനി വരുന്ന അങ്ങോട്ട് പേജുകളായിരിക്കും ആക്ടിവിറ്റികൾ. ആ പേജുകളിൽ എത്ര വാക്ക് അറിയും എന്ന് ചോദിച്ചാൽ അതിന്റെ നേരെ അത് ആ വാക്കുകളുടെ ശതമാനം കണ്ടുപിടിച്ച് എഴുതുക എന്നതാണ് ഒരാക്ടിവിറ്റി. ആ ആക്ടിവിറ്റിക്ക് 5 മാർക്ക് എല്ലാം എല്ലാ ദിവസവും എഴുതണം, എല്ലാ ദിവസവും എഴുതണം. റമദാനാണെ റമദാൻ, മെയിലാണ് നമുക്ക് പരീക്ഷ. അപ്പം വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് വരുന്ന പേജുകളെല്ലാം കൃത്യമായി, അല്ലെങ്കിൽ വർക്കുകളെല്ലാം കൃത്യമായി അറ്റൻഡ് ചെയ്യുന്നതിനാണ് ഇത് മാർക്ക്. ശരിയാണോ തെറ്റാണെന്നുള്ള വേറെ കാര്യം, അതിനെ അറ്റൻഡ് ചെയ്യുന്നതിനാണ് മാർക്ക്. അപ്പൊ അതനുസരിച്ചാണ് നമ്മുടെ പഠനം ഇൻഷാല്ലാ അങ്ങോട്ട് പോകുന്നത്. അപ്പോഴേക്കും നമ്മൾ എന്താവും, ഇപ്പൊ 95% ബാക്കി 100% എത്തിക്കോളും. ബാക്കി ഇനി നമ്മൾ നിസ്സായി അടുത്ത അധ്യായം പഠിക്കണം എന്നുള്ളത് ചിന്തിച്ചിട്ട് തീരുമാനിക്കുന്നു. അപ്പോഴേക്കും നമുക്ക് ഖുർആൻ വായിച്ചാൽ എവിടെ വായിച്ചാലും മനസ്സിലാകണം. നമുക്ക് കടക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ ആയത്ത് മുതലാണ് വായിക്കേണ്ടത്. കാരണം അല്ലദീനയിൽ നമുക്ക് തുടങ്ങാൻ പറ്റില്ല. അല്ലദീനയിൽ തുടങ്ങാൻ പറ്റുമോ? അല്ലദീനയിൽ തുടങ്ങാൻ അല്ലദീന എന്ന് പറഞ്ഞ ഏതൊരു കൂട്ടരാണ് അവർ എന്നാണ് ഇവിടെ പറയുന്നത്. ഇതാണ് അല്ലാഹ് ജാമിഅൽ മുനാഫിഖീന, കപടവിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്. അത് മുതലാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. فآيتنا تلقم الواجب. وقد نزل عليكم في الكتاب أن إذا سمعتم آيات الله يكفر بها ويستهزأ بها فلا تقعدوا معهم حتى يخوضوا في حديث غيره إنكم إذا مثلهم إن الله جامع المنافقين والكافرين في جهنم جميعا الذين يتربصون بكم فإن كان لكم فتح من الله قالوا ألم نكن معكم وإن كان للكافرين نصيب قالوا ألم نستحوذ عليكم ونمنعكم من المؤمنين فالله يحكم بينكم يوم القيامة ولن يجعل الله للكافرين على المؤمنين سبيلا إن المنافقين يخادعون الله وهو خادعهم وإذا قاموا إلى الصلاة قاموا كسالى يراءون الناس ولا يذكرون الله إلا قليلا مذبذبين بين ذلك لا إله هؤلاء ولا إله هؤلاء ومن يضلل الله فلن تجد له سبيلا
يا أيها الذين آمنوا لا تتخذوا الكافرين أولياء من دون المؤمنين أتريدون أن تجعلوا لله عليكم سلطانا مبينا إن المنافقين في الدرك الأسفل من النار ولن تجد لهم نصيرا إلا الذين تابوا وأصلحوا واعتصموا بالله وأخلصوا دينهم لله فأولئك مع المؤمنين وسوف يؤتي الله المؤمنين أجرا عظيما ما يفعل الله بعذابكم إن شكرتم وآمنتم وكان الله شاكرا عليما. പറഞ്ഞു വരുന്നത് ഇന്നല്ലാഹ ജാമിഉൽ മുനാഫിഖീന വൽ കാഫിരീന ഫീ ജഹന്നമ ജമീഅ എന്നാണ് പറഞ്ഞത്. അല്ലാഹ ജാമിഉൽ മുനാഫിഖീൻ കപടവിശ്വാസികളെ ഒരുമിച്ച് കൂട്ടുന്നവനാണ്, വൽ കാഫിരീൻ സത്യനിഷേധികളെയും ഫീ ജഹന്നം നരകത്തിൽ, ജമീഅ ഒന്നടങ്കം ഒരുത്തരെയും വിട്ടുകളയുന്നവൻ. الذين ها منافق غير الوشيشن عندنا الذين يتربصون تربصا نمبر ايه بلا بلتشل نيرتي تربصا دردم رديشي تلمو أوسرن قاتل آبسرن قاتل يتربصون بكم നിങ്ങളെ കുറിച്ച് അവസരം കാത്തിരിക്കാൻ, ചാൻസ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കാൻ. അതിങ്ങനെ എന്ത് ചെയ്യുന്നു, അവസരം പാത്തിരിക്കും. ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട്, അങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ട്, ഏത് എന്താണ് പറയേണ്ടത്, മറുപടി പറയേണ്ടത് എന്താണ്, ഓരോന്നിനെ പ്രതികരിക്കേണ്ടത് എന്താണ് എന്ന് കാത്തിരിക്കുകയാണ്. എന്തെങ്കിലും അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കും. ഇൻ കാന ലക്കും ഫത്ഹു മിനല്ലാഹി, നിങ്ങൾക്ക് ഫത്ഹ് ഉണ്ടായാൽ, വിജയം ഉണ്ടായാൽ, മിനല്ലാഹ് അള്ളാഹുവിൽ നിന്ന്. അപ്പൊ ഫത്ഹ് ഉണ്ടാകുന്നത് അള്ളാഹിൽ നിന്നാണ് വിജയം. നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിന്റെ വിജയം, അള്ളാഹുവിന്റെ സഹായം, വിജയം. അപ്പൊ ഫത്ഹ് ഉണ്ടാകുന്നത് അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹുടെ വിജയം, അള്ളാഹിന്റെ പക്കത്തു നിന്നുള്ള വിജയം നിങ്ങൾക്ക് കിട്ടിയാൽ. അപ്പൊ ഫത്ഹിന് എങ്ങനെയാണ് റഫ വന്നത്? കാനയുടെ ഇസ്മാണ് ഫത്ഹ്, കാനയുടെ ഇസ്മ ആയതുകൊണ്ടാണ് റഫ. അപ്പൊ പല സ്ഥലങ്ങളിലും നമ്മൾ കാനയുടെ അകത്തുള്ളതിനെ നോക്കുമ്പോൾ ഇവിടെ കാനയുടെ പുറത്ത് തന്നെ ഉണ്ട്, പക്ഷെ ഇടയ്ക്ക് ലക്കും വരുന്നുണ്ട്. ലക്കും വരുമ്പോൾ നമുക്കറിയാമല്ലോ ജാറു മജ്റൂർ ഇടയിൽ കസ്ര എന്ന പദവും കസ്ര എന്ന പദവും മുൻകടന്നു വരും കേട്ടോ. കാന ലക്കും ഫത്ഹും മിനല്ലാഹി ഖാലു, അന്നേരം അവർ പറയും. അപ്പൊ കാലു എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞത് തന്നെ, അവർ ഇങ്ങനെ സംഭവിച്ചാൽ അവർ പറയും എന്നാണ്. മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ ഭാവികാല ക്രിയയിലേ പറയാൻ പറ്റുള്ളൂ. അറബിയിൽ അങ്ങനെ ആയാൽ അങ്ങനെ പറഞ്ഞത് തന്നെ എന്ന് ഉറപ്പിച്ചു പറയാൻ വേണ്ടി മാവിയിൽ ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഖുർആൻ അവതരിപ്പിക്കാൻ വേണ്ടി അറബി ഭാഷ തന്നെ തിരഞ്ഞെടുക്കാനുള്ള പല കാരണങ്ങളും, പല പല കാരണങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഭാഷാ പ്രയോഗങ്ങളുടെ പ്രത്യേകതയാണ് അതിലൊന്നാണിത്. ആരു അവർ പറയും അലം നക്കും മഴക്കും, എന്താർത്ഥം, ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ലേ, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. അപ്പൊ പറയും വി ഹാവ് ബീൻ വിത്ത് യു, ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അസൗകര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ വരാതിരുന്നത്. പ്രത്യക്ഷത ഞങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് കൃഷിയിൽ ഉണ്ടായിരുന്നു, നമ്മുടെ വെള്ളം അടിക്കാൻ ആരും ഇല്ലായിരുന്നു, പിന്നെ വീട്ടിലാരും ഇല്ലായിരുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴി കഴിവുകളായിരിക്കും പറയുന്നത്. അത് സുഹൃത്ത് തൗബയിൽ വരുന്നുണ്ട്. കാലു വലം നെക്കും മഴക്കും, ഇവിടെ ആ പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി വിശദീകരണം ഒന്നും പറയുന്നില്ല. ഇൻകാൻ ലിൽ കാഫിരീന നസീബും, ഇൻകാൻ ലിൽ കാഫിരീന നസീബും. അപ്പൊ കാനയുടെ ഇസ്മ എവിടെ ഉണ്ട്? കാനഡ.
നസീബ് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കാന ഉപയോഗിച്ച്, ഇതാണ് ഞാൻ ആദ്യം മുതൽ പറയുന്നത്. കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? നസീബിനെ കുറിച്ചാണ് പറയുന്നത്. ആ നസീബ് പിന്നെ ബാക്കി ലിൽ കാഫിരീനാന്ന് തുടങ്ങിയിട്ടാണ് അതിന്റെ ഖബർ വരുന്നത്. അത് ജാർ മജ്റൂറോ അല്ലെങ്കിൽ അതിന്റെ ജുംലയോ അതിന്റെ ജുംല ഫ്രൈസോ മറ്റോ ഒക്കെ ആയിട്ട് വരുമ്പോൾ പിന്നെ നമുക്ക് അതിന്റെ ഒറ്റ പദം അല്ലാതെ വരുമ്പോൾ അതിന്റെ അടയാളം നോക്കാൻ പറ്റില്ല, അടയാളം പ്രത്യക്ഷ. ഇൻകാനിൽ കാഫിൻ നസീബുൻ, ഓഹരി അല്ലെങ്കിൽ ഷെയർ വിഹിതം. സത്യനിഷേധികൾക്കാണ് എങ്കിൽ, സത്യനിഷേധികളുടെ പക്കത്താണ്. നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഫത്ഹ് എന്ന് പറഞ്ഞില്ല, അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഫിലോസഫിയാണ്. കാരണം എന്താ, അത് യഥാർത്ഥത്തിൽ ഫത്ഹ് അല്ല, അവരുടെ വിജയവുമല്ല, ഇവരുടെ പരാജയവുമല്ല. അതുകൊണ്ടാണ് ഉഹദിൽ പരാജയപ്പെട്ടു എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. പ്രത്യക്ഷതയിലുണ്ടാകുന്ന ചില നഷ്ട അല്ലെങ്കിൽ നേട്ടകോട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. വൈങ്കാനിൽ കാഫിർ നസീബുൻ, അവസരം അല്ലെങ്കിൽ ഓഹരി ഷെയർ അവരുടെ ഭാഗത്താണ്, സത്യനിഷേധികളുടെ ഭാഗത്താണ് ഉണ്ടാകുന്നതെങ്കിൽ. കാലു അവർ പറയും, അലം നസ്തഹ്വിദ് അലൈക്കും. ഈ പറയുന്ന ആരോടാണ്? കാലു അവർ പറയും. നേരത്തെ പറഞ്ഞു വൈങ്കാനും ഫത്ഹം മിൻ അള്ളാഹി, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വിജയം ഉണ്ടായാൽ. അപ്പൊ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വിജയം ഉണ്ടായാൽ ആരോട് പറയും? നിങ്ങളോട് പറയും. കാലു അലന്നേക്കും മായക്കും, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നില്ലേ എന്ന് ആരോട് പറയും? വിശ്വാസികളോട് പറയും. വൈക്കാൻ ലീൽ കാവ്യൻ നസീബൻ, സത്യനിഷേധികൾക്കാണ് വിജയം ഉണ്ടാകുന്നതെങ്കിൽ. കാലു അവർ പറയും, അലം നസ്തഹ്വിദ് അലൈക്കും വനംനഅകും മിനൽ മുഅ്മിനീൻ. അപ്പൊ ആരോടാ പറയുന്നത്? വനംനഅകും, ഞങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചിരുന്നു, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ എന്ത് ചെയ്തു, നിങ്ങളെ തടഞ്ഞിരുന്നു, നിങ്ങൾക്ക് വേണ്ടി തടസ്സം സൃഷ്ടിച്ചിരുന്നു. മിനൽ മുഅ്മിനീൻ, വിശ്വാസികളിൽ നിന്നും. അപ്പൊ ഞങ്ങൾ നിങ്ങളെ വിശ്വാസികളിൽ നിന്നും രക്ഷിച്ചിരുന്നു. അപ്പൊ ആരോടായിരിക്കും പറയുന്നത്? ഈ പറയുന്ന അവിശ്വാസികളോട് പറയും. നിങ്ങൾക്ക് അനിൽ കാബിൻ നസീബൻ, കാഫറുകൾക്കാണ് ആ ഭാഗത്ത് വിജയമുണ്ടാകുന്നതെങ്കിൽ. കാലു അലം നസ്തഹ്വിദ് അലൈക്കും, ഞങ്ങൾക്ക് സ്വാധീനമുണ്ടായിരുന്നല്ലോ, ഞങ്ങൾക്ക് സ്വാധീനമുണ്ടായിരുന്നു, ഞങ്ങൾ സ്വാധീനം ചെലുത്തിയത് കൊണ്ടാണ് ഇസ്തഹ്വദ എന്ന് പറഞ്ഞാൽ സ്വാധീനമുണ്ടായി. അലൈക്കും, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു, സ്വാധീനം ചെലുത്തി. വനംനഅകും മിനൽ മുഅ്മിനീൻ, വിശ്വാസികളിൽ നിന്നും ഞങ്ങളെ നിങ്ങളെ ഞങ്ങൾ തടഞ്ഞു. നംനഅകും, അപ്പൊ അലം നസ്തഹ്വിദ് അലൈക്കും വനംനഅകും അലം നംനഅകും എന്നാണ് കേട്ടോ. ഞങ്ങൾ നിങ്ങളെ തടയുകയും ചെയ്തില്ലേ? മിനൽ മുഅ്മിനീൻ, വിശ്വാസികളിൽ നിന്നും, വിശ്വാസികളിൽ നിന്നും ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കുകയും ചെയ്തില്ലേ എന്ന് കാഫറുകളും പറയും. ഫല്ലാഹു യഹ്കുമു ബൈനക്കും, എന്നിട്ട് അല്ലാഹ് എന്ത് ചെയ്യുന്നില്ല, അതിന്റെ ഒരു വിധി പറയുന്നില്ല, മറിച്ച് എന്താ ചെയ്യുന്നത്? ഫല്ലാഹു യഹ്കുമു ബൈനക്കും, നിങ്ങൾക്കിടയിൽ അല്ലാഹ് വിധി തീർപ്പ് കൽപ്പിക്കും. യൗമൽ ഖിയാമ, ഖിയാമത്തുനാൾ. ഇപ്പോഴതിനെ കുറിച്ചൊന്നും പറയുന്നു, കാരണം അവരുടെ മാനസികാവസ്ഥയും ഇവരുടെ മാനസികാവസ്ഥയും ഒക്കെ വെച്ചുകൊണ്ട് അവിടെ പറഞ്ഞാലേ ആ ജഡ്ജ്മെന്റ് ആവുള്ളൂ, ഇവിടെ പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് മനസ്സിലാവില്ല. അല്ലാഹു യഹ്കുമു ബൈനക്കും യൗമൽ ഖിയാമ. ഇവിടെ നമുക്ക് തറബസയും ഇസ്തഹ്വദ്, തറബസ് നേരത്തെ പഠിച്ച വാക്കാണ്, ഇസ്തഹ്വദ് ഇസ്തഹ്വദ് ഇസ്തൗല എന്നാണ് എന്റെ മീനിങ് പറയുന്നത്. ഏതാണ് ആ തറബസ ടേബിൾ എഴുതി അല്ലേ? തദക്കര ഗ്രൂപ്പ്. പിന്നെ ഒന്ന് ഇസ്തഹ്വദ എന്ന ഒരു വാക്ക് മാത്രമേ ഇവിടെ ഉള്ളൂ. ഫല്ലാഹു യഹ്കുമു ബൈനകും യൗമൽ ഖിയാമത്തി വലൻ യജഅലല്ലാഹു ലിൽ കാഫിരീന അലൽ മുഅ്മിനീന സബീല. ഇത് ഒരു ഫിലോസഫിയാണ്. അപ്പൊ നമ്മളെ ഇരുത്തി ചിന്തിക്കുന്ന ഫിലോസഫികൾ ആവർത്തിച്ച് ആവർത്തിച്ച് അള്ളാഹ് പറയുകയാണ്. അപ്പൊ അവിടെ നമ്മുടെ നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എടുക്കുന്ന നിലപാടുകൾ, ഈ എടുക്കുന്ന നിലപാടുകളും അതേപോലെ വിഷയമുണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്നതും വളരെ സുപ്രധാനമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല, ഖലീഫ ഉസ്മാനിയ ഖലീഫയുടെ ഉസ്മാനിയ ഖിലാഫത്തിലെ അവസാനത്തെ ഖലീഫ
ജൂതന്മാരോടെടുത്ത നിലപാട്, ആ നിലപാട് എന്തായിരുന്നു? വളരെ സ്ട്രോങ് ആയിരുന്നു. അത് സത്യമായിരുന്നു, അത് അനിവാര്യമായിരുന്നു എന്ന് ഇപ്പോൾ ബോധ്യപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, പിന്നെയും നമ്മൾ നമ്മുടെ അഭയസ്ഥാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആസ്ഥാനങ്ങൾ മറ്റുള്ളവർക്ക്, മറ്റുള്ളവരുടെ വസ്തുവകകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഏൽപ്പിക്ക വിട്ടുകൊടുക്കുന്നതിന് പോലും നമ്മൾ വളരെ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. നമ്മൾ വളരെ വളരെ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. അവിടെ എന്തുകൊണ്ട് ജൂതന്മാർ നാടില്ലാതെ അലയുന്ന ജൂതന്മാർക്ക് എന്തുകൊണ്ട് ആസ്ഥാനം കൊടുത്തുകൂടാ എന്ന് ചിന്തിക്കുമ്പോൾ, മദീനയിൽ നിന്നും മക്കയിൽ നിന്നും ജൂതന്മാരെ പുറത്താക്കിയത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടെടുത്ത നടപടിയാണ്. എന്ത് ചെയ്തു? ഉസ്മാനിയ ഖലീഫയുടെ കാല് പിടിച്ചുകൊണ്ടേയിരുന്നു അവര്, ജൂതന്മാര്. എന്തിന് കാല് പിടിച്ചു? അവിടെ താമസിക്കാൻ വേണ്ടി മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുന്നതിന് വേണ്ടി, ഒരൊറ്റ എണ്ണത്തിനെ അടുപ്പിക്കരുതെന്ന് പറഞ്ഞു. അവരെ അവിടെ താമസിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈജിപ്തിലെ ഗവർണർക്ക് ഖലീഫ കത്തെഴുതിയിരുന്നു, നിർദ്ദേശം കൊടുത്തു. അപ്പൊ അവർക്ക് അവര് ഒരു മയമായ നിലപാടാണ് എടുത്തത്. ഈജിപ്ത് ഈജിപ്തിലെ ഖലീഫയുടെ കീഴ്, ഈജിപ്തിലെ ഗവർണറുടെ കീഴിലായിരുന്നു ആ പ്രദേശം അന്നുണ്ടായിരുന്നത്. ഉടൻ തന്നെ എന്ത് ചെയ്തു ഖലീഫ? ആ ഗവർണറെ നീക്കി അവിടെ നിന്ന്. ആ ഗവർണർ അവിടെ നീക്കിയിട്ട് വേറൊരാളെ നിയമിച്ചു. അവിടെ കൃത്യമായി അവരെ അവിടെ നിന്ന് പുറത്താക്കി. അവിടെ താമസിക്കാൻ പോലും, സ്ഥിരതാമസത്തിന് അവർക്ക് വന്നു പോകാം എന്നതല്ലാതെ സ്ഥിരതാമസത്തിന് അവർക്ക് അവസരം കൊടുത്തിരുന്നില്ല. എന്താ പറയുന്നത്? നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ, നമ്മൾ ഓരോ വിഷയത്തിലും ആഴമുള്ള അറിവ് നേടണം. ആഴമുള്ള, അതായത് വ്യത്യസ്ത, ഒരു വിഷയം വരുമ്പോൾ അതിൻ്റെ വ്യത്യസ്ത ആംഗിളിൽ നിന്നും വിഷയം പഠിക്കുന്നതിന് വേണ്ടിയുള്ള പഠനം നമുക്ക് വേണം. അതുപോലെ പഠനങ്ങളൊക്കെ നമുക്ക് ഭൗതിക ശാസ്ത്രത്തിനാണ് ജോലികളൊക്കെ നേടാൻ വേണ്ടി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെയും അതേപോലെ അതുപോലുള്ള ഉയർന്ന ഉദ്യോഗങ്ങൾ നേടുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ പഠിച്ച് പരീക്ഷ എഴുതുന്നുണ്ട്. പക്ഷെ ഒരു വിഷയമുണ്ടാകുമ്പോൾ ആ വിഷയത്തെ വ്യത്യസ്ത ആംഗിളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നില്ല. അത് ആ ഓട്ടെ, അത് അഴകഴമ്പം നയമായിട്ട് ചെയ്യും. അതാണ് ഇവിടെ അള്ളാഹ് പറഞ്ഞു, അല്ലാഹു അള്ളാഹ് സത്യനിഷേധികൾക്ക് വലയ്യജാല കൊടുക്കുകയില്ല, കൊടുക്കുകയില്ല. ഫ്യൂച്ചർ ടെൻസ് ആ ഉപയോഗിച്ചത്, ഉണ്ടാക്കി കൊടുക്കുകയില്ല. സത്യനിഷേധികൾക്ക് അള്ളാഹ് ഉണ്ടാക്കി കൊടുക്കുകയില്ല. അലൽ മുഅ്മിനീന, വിശ്വാസികളുടെ മേൽ. സബീല, സബീൽ എന്താ? സബീല്, ആ സബീൽ മാർഗം. സബീൽ എന്തായിട്ടാ പറഞ്ഞിരിക്കുന്നത്? മാരിഫായിട്ടല്ല പറഞ്ഞു, നെക്കരായിട്ടാ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മാർഗവും ഉണ്ടാക്കി കൊടുക്കില്ല എന്നാണ്. ഒരു വഴിയും ഉണ്ടാക്കി കൊടുക്കില്ല. വഴി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ നിലപാടുകളിലുള്ള പോരായ്മയാണ്. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ. ഖാദഅ പഠിച്ചല്ലോ നമ്മള്, വഞ്ചിച്ചു. ആ യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഊഹും. അവര് വിചാരിക്കുന്നത് അല്ലാഹയെ വഞ്ചിക്കുന്നു എന്നാണ്. അല്ലാഹയെ വഞ്ചിക്കുന്നു എന്ന് കരുതിയാണ് അവർ പ്രവർത്തിക്കുന്നത്. അല്ലാഹയെ വഞ്ചിച്ച് കളയാം എന്ന രീതിയിലാണ് അവർ ചെയ്യുന്നത്. അതാ പറഞ്ഞു യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഊഹും. യഥാർത്ഥത്തിൽ അല്ലാഹ അവരെ എന്ത് ചെയ്യാണ്? വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹ അവരെ വഞ്ചിക്കുന്നു എന്ന ഈ ഖാദഅയും രണ്ടാമത്തെ ഖാദഅയും തമ്മിൽ എന്തുണ്ട് വ്യത്യാസമുണ്ട്? നമ്മൾ അഖീദയിൽ പറയുന്നുണ്ട് രണ്ടും ഒരേ പദം ആണെങ്കിലും അള്ളാഹുവിന്റെ, അള്ളാഹു മനുഷ്യനെ വഞ്ചിക്കുകയില്ലല്ലോ. പക്ഷെ അവർ അള്ളയെ വഞ്ചിക്കുക മുഖേനെ, അള്ളയെ വഞ്ചിക്കാൻ ശ്രമിക്കുക മുഖേനെ അവർ യഥാർത്ഥത്തിൽ വഞ്ചിതരാവുകയാണ് ചെയ്യുന്നത്. കാരണം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ റബ്ബുൽ ഇസ്സത്തിന്റെ കാരുണ്യത്തിൽ നിന്നും കരുണാകടാക്ഷങ്ങളിൽ നിന്നും അനുഗ്രഹങ്ങളിൽ നിന്നും ഒക്കെ അവർ ആട്ടി അകറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യാണ്? വഞ്ചിതരാകുകയാണ് ചെയ്യുന്നത്. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം അവർക്ക് എതിരിൽ ഭവിഷ്യത്ത് ഭവിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവൻ അവരെ വഞ്ചിക്കുന്നത്. അവൻ നമസ്കരിക്കാൻ പറഞ്ഞപ്പോ എന്തായി? നമസ്കരിക്കാൻ പറഞ്ഞ് നമസ്കരിക്കുമ്പോൾ നമസ്കാരത്തിലെ മുൻപന്തിയിൽ ഉണ്ടാകണം എന്നാളുടെ വിശ്വാസിയാണെന്ന് പരിഗണിക്കുള്ളൂ.
അതുകൊണ്ട് നീ വിശ്വാസിയാണ്, മുഅ്മിനുകളുടെ കൂട്ടത്തിൽ പെട്ടതാണ്, മുസ്ലിമുകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് എന്ന് ധരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും അവര്? നമസ്കാരത്തിൽ ആദ്യം തന്നെ ഉണ്ടാവും. ഇന്നത്തെ മുസ്ലിങ്ങളെ പോലെയല്ല, അന്നത്തെ കപട വിശ്വാസികൾ വരെ എന്ത് ചെയ്യുമായിരുന്നു? നമസ്കാരത്തിൽ ജമാഅത്തായിട്ട് വരികയും മുൻപന്തിയിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അങ്ങനെയാണ് പറഞ്ഞത്, അവര് ഫജ്ർ നമസ്കാരത്തിനും ഇശാ നമസ്കാരത്തിനും വഴിയെന്താണ് ബുദ്ധിമുട്ടാണ് അവർ. അസ്കലു സ്വലാത്തി അലൽ മുനാഫിഖീന എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വലാത്തുൽ ഇശായും സ്വലാത്തുൽ ഫജ്റും ഒക്കെ പറഞ്ഞു, സ്വലാത്തുൽ അസറും പറഞ്ഞിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവർ വിശ്രമിക്കുകയും ഉറങ്ങുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. അപ്പൊ അതല്ലാത്ത സമയങ്ങളിൽ അവരെന്ത് ചെയ്യും? നമസ്കാരത്തിൽ മുൻപന്തിയിലുണ്ടാവും. അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നത്, ഇത് അഖാമു ഇല സ്വലാത്ത് നമസ്കരിക്കാൻ വേണ്ടി നിന്നു കഴിഞ്ഞാൽ ഖാമു കുസാല, കുസാല കുസാല നമ്മൾ കമ്മ്യൂണിക്കേറ്റ് അറബിക്ക് പഠിച്ചവർ പറഞ്ഞു പഠിച്ചില്ലേ? അലസമാരായിട്ട് ആ അല്ല, ഏകവചനം മടിയന്മാരായിട്ട് എന്താ? ഏകവചനം എന്താ? ഏകവചനം കസ്ലാനു ആണ്, കസ്ലാനു ആണ്, ആ കസ്ലാൻ, കസ്ലാനു. ആ കുസാല, ആമോ കുസാല അല്ല, കസ്ലാനു അതിന്റെ പുല്ലിംഗല്ല, മടിയന്നല്ലേ കസ്ലാനു. കസ്ലാനു. കസ്ലാനു പുല്ലിംഗവും കുസാല സ്ത്രീലിംഗവും അല്ല. അപ്പൊ ഇവിടെ മുനാഫിക്കുകൾ എല്ലാം സ്ത്രീകളാ, ഞാൻ മുനാഫിഖീനാന്ന് പറഞ്ഞു. കസ്ലയാണ്, കസ്ല സ്ത്രീലിംഗം. കുസാല കസ്ലാനുവിന്റെ ബഹുവചനം കുസാല. യുറാഊന, യുറാഊന കാണിച്ചു, അവർ കാണിക്കുന്നു. യുറാഊന എവിടെ പഠിച്ചു നമ്മള്? അപ്പൊ അന്നേരം നമ്മൾ അവിടെ അവിടെ പഠിച്ചായിരുന്നു അത്, എന്ന കാണിക്കുന്നു. യുറാഊന അവർ കാണിക്കുന്നു, അന്നാസ ജനങ്ങളെ, യുറാഊന അന്നാസ അവർ ജനങ്ങളെ കാണിക്കുന്നു. അല്ലദീനഹും യുറാഊൻ എന്ന് പറഞ്ഞു, അവരെന്ത് ചെയ്യുന്നു? കാണിക്കുന്നവരാണ്. ഇവിടെ എന്ത് പറഞ്ഞു? യുറാഊന അന്നാസ അവർ ജനങ്ങളെ കാണിക്കുന്നു. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, അതിന്നാണ് റിയാ വന്നത് കേട്ടോ. റാ യുറാഈ നിന്നാണ് റിയാ വന്നത്. റിയാ എന്ന് പറയുന്നത് എന്താണ്? ഷിർക്കുള്ള അസ്ഗറാണ്. ഏറ്റവും ചെറിയ ഷിർക്ക് എന്ന് പറയുന്നതാണ് റിയാ, ജനങ്ങളെ കാണിക്കൽ. അള്ളാഹ് ഇല്ലാ ഖലീല, അവർ അള്ളാഹെ കുറച്ച് മാത്രമേ, അവർ നമസ്കരിക്കാൻ വേണ്ടി അല്ല, ഓർമ്മിക്കാൻ വേണ്ടി ഇരിക്കുന്നതല്ല, ഞങ്ങൾ മുസ്ലിങ്ങളെ കുറിച്ച് പെട്ടതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവരവിടെ. എന്ന് പറഞ്ഞാൽ സൽസല യുസൽസിലു ആണ്, സബസബ യുസബസിബു, സബസബ യുസബസിബു, സൽസല യുസൽസിലു. അപ്പൊ എന്താണ് നാലക്ഷരമുള്ള ക്രിയ, നാല് അടിസ്ഥാന അക്ഷരമുള്ള ക്രിയ, സൽസല പോലെ മറ്റൊരു ക്രിയയാണ് സബസബ. നാലക്ഷരമുള്ള ക്രിയ പഠിച്ചു കൊള്ളാം. ഇതിനെ മൊത്തം നമുക്ക് എന്ത് ചെയ്യണം? അന്നിസായിലുള്ള ആദ്യം മുതൽ അവസാനം വരെയുള്ള വാക്കുകളെ മുഴുവൻ എന്ത് ചെയ്യണം? ഗ്രൂപ്പായിട്ട് തിരിക്കണം, ഏതൊക്കെ ഗ്രൂപ്പിലുള്ളതാണെന്ന് എഴുതണം. അപ്പൊ ഈ ഗ്രൂപ്പിലുള്ള രണ്ട് വാക്ക് എഴുതാൻ പറഞ്ഞാൽ വളരെ എഴുതാൻ പറ്റും. മുസബിന ബൈനദാലി, ഇപ്പൊ ക്വസ്റ്റ്യൻസ് വൺ ബൈ വൺ ആയിട്ട് തയ്യാറാക്കി നമുക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരും. ആ ഗ്രൂപ്പിനനുസരിച്ച് ഗ്രൂപ്പിന് എന്ത് ചെയ്യണം? ആക്ടിവിറ്റി ചെയ്യണം. അപ്പൊ ആക്ടിവിറ്റി നമ്പർ വൺ, അപ്പൊ അതിലെന്ത് ചെയ്യും നമ്മൾ? ടിക് മാർക്ക് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ ഗ്രൂപ്പിൽ, ചെയ്തോ ചെയ്തു, ചെയ്തില്ലേ ചെയ്തില്ലാത്തത് ആ ലിസ്റ്റിൽ അവർ എല്ലാവരും കാണണം. മുസബിന ഇതെന്ന് ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നു, ചാഞ്ചാടുന്നു. അവരെന്ത് ചെയ്യുന്നു? സൽസല യുസൽസിലു മുസൽസിലു മുസബിബുൻ, ആ ജീബുൻ ചാഞ്ചാടുന്നവൻ. മുസബിന ചാഞ്ചാടുന്നവരാണ്. ബൈനദാലിക്ക അതിനിടയിൽ, ലാ ഇലാഹ ഉലൈ ഈ കൂട്ടലിൽ ിലേക്ക് ഇല്ല, ലാ ഇലാഹ ഉലാ ഈ കൂട്ടരിലേക്കില്ല, വലാ ഇലാഹ ഉലാ ഈ കൂട്ടരിലേക്കും ഇല്ല.
ഔലായികൾ വായിക്കുമ്പോഴത്തേക്ക് വളരെ ശ്രദ്ധിച്ചാണ് എല്ലാ മതവും നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് വരാൻ ചെയ്യണം. നമ്മൾ ഹറമിലൊക്കെ പാലനം ചെയ്യുന്ന സന്ദർഭത്തിൽ രണ്ട് മതത്തിന്റെ നിയമം ഇവിടെയുണ്ട്. ഔലായികൾ രണ്ട് മതത്തിന്റെ നിയമമുണ്ട്, നിയമപ്രകാരം രണ്ട് നിയമത്തിലുള്ള മതമുണ്ട് ഔലായികൾ. പാലനം ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിച്ച് നോക്കുക. ഔലായികൾ ഹാ കഴിഞ്ഞിട്ട് ഹാ എന്താണ്, വേറെ ഒരു വാക്കാണ് യഥാർത്ഥത്തിൽ. ഉലായി വേറെ ഒരു വാക്കുമാണ്. ഹാദായിലില്ലേ, ഹാദായിലെ ഹാ ലി തംബീഹ എന്നാണ് പറയും. പിന്നെ ജായാണ്. അതേപോലെ ഹാ ലി തംബീഹ ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള ഹാ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉലായി. ഇങ്ങനെ ഉലായി എന്ന് ഉലായിക്ക വരുന്നത്. അപ്പോ ഹായിലെ നിയമം എന്താ, ഹാ കഴിഞ്ഞിട്ട് രണ്ട് മുതൽ നാല് വരെ ഹർക്കത്ത് കിട്ടാം, രണ്ട് അല്ലെങ്കിൽ നാല് ഹർക്കത്ത് കിട്ടാം. അതല്ലെങ്കിൽ നാല് അഞ്ചും നീട്ടാം. ഈ ഉലായി ആണെങ്കിലോ അവിടെ നിർബന്ധമായും അഞ്ച് ഹർക്കത്ത് നീട്ടാം വാജിബ്. അപ്പോ ഉലായി വാജിബ് മുത്തസിലും ഹാ ആ ഉലായിലെ ഹാ ഉ എന്നിടത്ത് വരുന്നിടത്ത് ജായിസ് മുംഫസിൽ എന്നാണ് പറയുന്നത് നിയമം. അപ്പൊ നമ്മൾ തറാവീന് പാരായണം ചെയ്യണം എന്ന് വിചാരിച്ചു. തറാവീന് പാരായണം ചെയ്യുന്നവർ എന്ത് ചെയ്യണം, എല്ലാം ഒരേ നിയമം പാലിക്കണം. ആ ഉലായിലെ ഹാ എവിടെയൊക്കെ വരുന്നു അവിടെ എല്ലാം ഒരു നിയമം പാലിക്കാവൂ. അല്ലാതെ ചിലപ്പോഴൊക്കെ ഹാന്നൊരു പറഞ്ഞിട്ട് എന്നിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോ ഒരുപാട് നീണ്ടുപോകുന്നു, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ, അത് കുറിച്ച് പോകാം വിചാരിക്കുന്നത്. ഒരു സിറ്റിംഗിൽ അല്ലെങ്കിൽ ഒരു റക്അത്തിൽ ഒരേ നിയമം, അല്ലെങ്കിൽ ഒരു നമസ്കാരത്തിൽ ഒരു നിയമം പാലിക്കണമെന്നാണ് നിയമം. അപ്പൊ അങ്ങനെ പോവുകയാണെങ്കിൽ എന്നിടത്ത് എന്താണ് ലാ കഴിഞ്ഞിട്ട് ജായിസ് മുംഫസിലാണ്. ലാ കഴിഞ്ഞിട്ട് എന്താണ് ലാ ദീർഘം പോലെ ഒരു പദത്തിലും, അത് കഴിഞ്ഞിട്ട് ദീർഘത്തിന്റെ നിയമം കാരണം വരുന്നത് രണ്ടാമത്തെ പദത്തിലാണ്. ഇല ഇല ഹംസ് രണ്ടാമത്തെ പദത്തിലാണ്. ഈ തജ്വീദ് മാത്രം എടുത്ത് പഠിക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അത് നന്നായിട്ട് അറിയാം. അപ്പൊ ഈ ഇങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ല, ഇവിടെയാണോ ഈ ഭാഗത്താണോ അല്ല ഈ ഭാഗത്താണോ എന്നത് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. അവിശ്വാസികളുടെ കൂട്ടത്തിലാണോ അവരുള്ളത് അത് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. അവിശ്വാസികളുടെ ഭാഗത്താണോ ഉള്ളതെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതാണ് കപട വിശ്വാസികളുടെ ഒരു ലക്ഷണം. ഇപ്പൊ ഇവിടെ നീ അവര് അള്ളാഹ് വഴിതെറ്റിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് പകരം എന്താ പറഞ്ഞിരിക്കുന്നത്, അള്ളാഹ് ആരെ വഴിതെറ്റിച്ചു അവനെ മാർഗദർശനത്തിലാകും. നീ കാണുകയില്ല ലഹു അവന് സബീലൻ ഒരു മാർഗവും കാണുകയില്ല. നേരത്തെ പറഞ്ഞതുപോലെ ചെയ്തിരിക്കുകയാണ്, നക്കീറായിട്ടാണ് വന്നിരിക്കുന്നത്, മാരിഫ അല്ലാതെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവന്റെ എന്താണ് ഒരൊറ്റ വഴിയും ഇല്ല എന്ന്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു വഴിയും ഇല്ല എന്ന് വന്നിരിക്കുകയാണ്. അപ്പോ കാഫിറുകളെ അവലിയാക്കളാക്കാൻ പാടില്ല എന്ന് എത്ര പ്രാവശ്യം സൂറത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നിസായ് പറഞ്ഞിട്ടുണ്ട്. വായിക്കുന്നതൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. ഇത് ഫിലോസഫിക്കൽ സംഭവമാണ്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ലാത്തഖുദു ബിത്താനതൻ എന്ന് പറഞ്ഞ ഏതിലാണ് ആലം പറയാൻ, അതുപോലെ ഒരു ആശയമാണ് ഇത്. അവിടെ സുഹൃദ് ബന്ധം എന്ന് പറഞ്ഞ കാണുമ്പോ സംസാരിക്കുന്നു കേൾക്കുന്നു അയാൾ കടമായി ചേച്ചു കൊടുക്കുന്നു അതുപോലുള്ള കാര്യങ്ങൾ, മാനുഷികമായ ബന്ധത്തിനുപരിയായ ബന്ധത്തെയാണ് ഇവിടെ വലിയാക്കുക എന്ന് പറയുന്നത്. മാനുഷികമായ എല്ലാ ബന്ധങ്ങളും അവരുമായിട്ട് ആകാം അല്ലേ. അവർ സഹായം ചോദിച്ചാൽ കൊടുക്കുക, ഗിഫ്റ്റ് ചോദിച്ചാൽ അവര് എന്ത് ചെയ്യുക, അവര് എന്താ പറയാ ഗിഫ്റ്റ് ആയിട്ടില്ല എന്നാ സഹായമായിട്ട് തന്നെ കൊടുക്കുക. അവർക്ക് ചെലവിന് കൊടുക്കുക, അവർക്ക് ചെലവിന് കൊടുക്കുക. അവർക്ക് ചെലവിനില്ലാത്ത ആളാണെങ്കിൽ ബന്ധുവാണ്, ചെലവിന് കൊടുക്കുക. അതുപോലെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, കൊടുക്കാം. മാനുഷികമായ എല്ലാ സംഗതിയും അവർക്ക് നൽകാം, പക്ഷേ വിലായത്ത് മാത്രം പാടില്ല, അവരെ ആത്മമിത്രമാക്കാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ഈ ഇടയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ നമുക്ക് വളരെയധികം പാഠം അതിന് നൽകേണ്ടതാണ്.
പിന്നെ വിശദീകരണമൊന്നും ആവശ്യമില്ല. ഈ അടുത്ത് അടുത്തായിട്ട് ഒരുപാട് സംഭവ വികാസങ്ങൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വിശദീകരണം ആവശ്യമില്ലാത്ത വിധം ഇസ്ലാമിക ഫിലോസഫി ചെയ്തിരിക്കുകയാണ്, തെളിഞ്ഞു വരും. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എവിടെ? അതെ, കഴിഞ്ഞ ക്ലാസ് അല്ലദീന പറഞ്ഞിട്ടുണ്ട്. യത്തഖുദൂന അൽകാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ അയബ്തഗൂന ഇൻദഹുമുൽ ഇസ്സ. അതെ, ഞാൻ പറഞ്ഞു. അപ്പൊ എവിടെയൊക്കെ വന്നിട്ടുണ്ട്, എത്ര പ്രാവശ്യം വന്നിട്ടുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ചോദിക്കും ഈ അൽ വലാ വൽ വറാ എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ ഷിർക്കും ഇതെന്ന് പറയുന്നില്ലേ, ആ ഷിർക്ക് ഒരു ഭാഗമാണ് ഈ വലാ എന്ന് പറയുന്നത്. അത് പണ്ഡിതന്മാർ വളരെയധികം വിശദീകരിക്കുന്ന ഒരു വിഷയവുമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് എവിടെയൊക്കെ വന്നിരിക്കുന്നു, എത്ര പ്രാവശ്യം വന്നിരിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ അവിടെ എന്ത് ചെയ്ത് ഇജ്ജത്ത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ സുൽത്താനാണ് പറഞ്ഞത്. വിശ്വാസികളെ വിട്ട്, കാരണം അവർക്ക് വിശ്വാസികൾ തന്നെ ഉണ്ടല്ലോ വലിയ ആക്കുന്നതിന് വേണ്ടി. അവര് അള്ളഹയും റസൂലിനെയും വിശ്വാസികളെയുമാണ് എന്താക്കേണ്ടത്, വലിയാക്കേണ്ടത്, അവരുടെ കൈകാര്യകർത്താക്കളും ആത്മമിത്രങ്ങളും ആക്കേണ്ടത്. അതുരീതുനാൻ തജാലുലില്ലാഹി അലൈക്കും സുൽത്താനൻ മുബീന. ഇതെന്താ യോജിക്കുന്നത്? ഈ വിഷയം ഒന്നുകൂടി പറഞ്ഞതിന് ശേഷം പറയാണ്, അതുരീതുനാൻ തജാലുലില്ലാഹി അലൈക്കും, നിങ്ങൾക്കെതിരെ അഥവാ നിങ്ങൾ കുറ്റവാളികളാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു സുൽത്താൻ, ഒരു എവിഡൻസ്, ഒരു പ്രമാണം. എങ്ങനെയുള്ള പ്രമാണം? ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള, മുബീൻ ആയിട്ടുള്ള, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്. ഇപ്പൊ നിങ്ങൾ അവരെ അവിശ്വാസികളല്ലാത്തവരെ നിങ്ങൾ കൈകാര്യകർത്താക്കളാക്കിയിട്ടുണ്ടെങ്കിൽ, ആത്മമിത്രങ്ങളാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി വേണ്ടത്ര കൃത്യമായിട്ടുള്ള സുവ്യക്തമായ തെളിവുകൾ അള്ളാഹ്ക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണോ, അതുരീതുവിന് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണോ, അതുരീതുവിന് തജാലു നിങ്ങൾ തന്നെ ഉണ്ടാക്കാൻ ലില്ലാഹി. അപ്പൊ തയ്യാലൂനയുടെ ഞാൻ എവിടെ പോയി? അൻ വന്നത് കൊണ്ട് ഹൽഫിൻ നൂനാണ് ഇതിന്റെ അടയാളം, ഇത് നസ്ബിന്റെ അടയാളം. ലില്ലാഹി അലൈക്കും സുൽത്താനൻ മുബീന. സുൽത്താൻ എന്താണ്? സുൽത്താൻ എങ്ങനെ നസ്ബ് വന്നു? സുൽത്താൻ എങ്ങനെ നസ്ബ് വന്നു? പെട്ടെന്ന് പെട്ടെന്ന് പറയും. മഫ്ഊൽ ബിഹി, ജാലയുടെ മഫ്ഊൽ ബിഹിയാണ്. മുബീൻ എങ്ങനെ നസ്ബ് വന്നു? മുബീന് ജറ എവിടെ നിന്ന് വന്നു? എവിടെ എന്ത് എന്ത് അടയാളം കൊണ്ടാ ജറ ചെയ്തത്? ഞാൻ നസ്ബ് എന്നാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ജറന്ന് തോന്നിയോ? വേറെവിടെങ്കിലും ശ്രദ്ധിക്കരുത്. സുൽത്താന്റെ കാര്യം പറഞ്ഞു, സുൽത്താൻ എങ്ങനെ നസ്ബ് വന്നു, മുബീൻ എങ്ങനെ നസ്ബ് വന്നു എന്ന് ചോദിച്ചത്. മുബീൻ എങ്ങനെ നസ്ബ് വന്നു? അതിന്റെ വിശേഷണം കേട്ടാ, നഹ്താണ്, മൻഊത്ത് സുൽത്താനാണ്. ഇന്നൽ മുനാഫിഖീന ഫി ദർക്ക്, ദർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അടിത്തട്ടെന്നാണ് കേട്ടോ. ദർക്ക് എന്ന് പറഞ്ഞാൽ അടിത്തട്ട്. ദർക്കിൽ അസ്ഫൽ എന്ന് പറഞ്ഞാൽ അടിയിലെ അടിത്തട്ട്, അടിത്തട്ടിന്റെ അടിഭാഗം. നമ്മുടെ നാട്ടിലെ നെല്ലിപ്പലക എന്ന് പറയുന്ന സംഭവം മുമ്പ് പറയുന്നത് നെല്ലിപ്പലക കേട്ടോ. നെല്ലിപ്പലക അത് തന്നെ, അതാരാ പറഞ്ഞത്? കോഴിക്കോടല്ലേ, കിണറ്റിന്റെ അടിയിലുള്ളത്. അപ്പൊ അന്നൊക്കെ ഈ എന്തിനാണ് വെക്കുന്നത് എനിക്ക് ഇപ്പൊ കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പറ്റുന്നില്ല. എന്തായിരുന്നാലും ഞങ്ങളെ പഴയ കിണറ്റ്, കുടുംബ തറവാട്ടിലെ കിണറ്റ് നെറ്റിപ്പലകണ്ടേ. അപ്പൊ അത് കിണർ താഴെ മുകളിലും താഴോട്ട് വരെ അടിത്തട്ട് വരെ കല്ലടിക്കിട്ടാണ് കല്ല് അടിക്കാണ് ചെയ്യുന്നത്. റിംഗ്സ് ഇറക്കുന്നതിന് പോലെ കല്ല്, പണ്ട് വെള്ളക്കാരി കല്ലോട്ട് വെക്കുന്ന പോലെ എന്റെ ഇത് കല്ല് വെട്ടി കറക്റ്റിന് അടുക്കി വെക്കുകയാണ്. അവിടെ ചാന്തും സിമെന്റും ഒന്നുമില്ല, റൗണ്ടിന് തന്നെ അടുക്കി വെക്കുകയാണ്. അതിന്റെ അവസാന തട്ടില് ഒരു മുഴുവൻ മുകളിൽ നിന്ന് 12 റിംഗ്സിന്റെ
താഴ്ചയാണ് ഉണ്ടായിരുന്നത്, കടലിന്റെ തീരത്തായിരുന്നു. അവിടെ ശുദ്ധജലമാണ് കിട്ടുന്നത്, കടലിന്റെ തീരത്താണെങ്കിലും ഉപ്പിന്റെ അംശം ഇല്ലാത്ത ശുദ്ധജലമാണ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ താഴെ ഇവര് പരക റൗണ്ടിന് അടിച്ചു വെക്കും, അതിനാണ് നെല്ലിപ്പരക എന്ന് പറയുന്നത്. അപ്പൊ വെള്ളം അടിത്തട്ടിലെത്തിയാൽ എന്ത് പറയും? നെല്ലിപ്പരവ കണ്ടെന്ന് പറയും. വെള്ളം അവസാനത്തിൽ നെല്ലിപ്പരവ കണ്ടെന്ന് പറയും. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ അടിത്തട്ടാണ് ആ സംഭവം. ആ അതിനാണ് ദർക്ക എന്ന് പറയുന്നത്, അവസാനത്തെ പടി. ആ അവസാനത്തെ പടി എന്നാണ് അൽ അസ്ഫൽ എന്ന് പറഞ്ഞത്, ദർക്കിൽ അസ്ഫൽ. അപ്പൊ അവസാന പടിയിലെ അവസാനം അസ്ഫൽ, അതിന്റെ താഴ്ഭാഗം അസ്ഫല സാഫിനെ നമ്മൾ പറഞ്ഞില്ലേ, കൈലയുടെ ഓപ്പോസിറ്റ് ആണ് അസ്ഫൽ. പിന്നെ നാർ, നരകത്തിന്റെ അടിത്തട്ട്, ഏറ്റവും അടിത്തട്ടാണ് അവർക്ക് ഉള്ളത്, കപടവിശ്വാസികൾക്ക്. കാരണം അയാൾ അവര് വിശ്വാസത്തിലേക്ക് കടന്നു വരികയും പിന്നീട് അതിൽ കാപട്യം ഉണ്ടാകുകയും ചെയ്തു. സൂറത്തുൽ മുനാഫിഖ് എന്നുള്ള വായിച്ചു നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. വലൻ തജിദ് ലഹും നസീറാ, വലൻ തജിദ് ലഹും, നിനക്ക് ലൻ തജിദ, നിനക്ക് കാണാൻ പറ്റില്ല, ലഹും, അവർക്ക്, നസീറൻ, ഒരു സഹായി. അപ്പൊ നസീറിന് എങ്ങനെയാണ് നസ്ബ് വന്നത്? മച്ചിക്കേട് ആ തജിദുവിന്റെ കർമ്മ കർമ്മ ആ മഫുഴുമ്പി. കർമ്മമൊക്കെ നമ്മൾ പഴയ വാക്കുകളാണ് കേട്ടോ. ഇനി നമ്മള് നമ്മുടെ ക്ലാസ്സിൽ കർമ്മം പറയലല്ല, അത് നമ്മൾ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കും ബിഗിനേഴ്സ്. നമ്മളെ ക്ലാസ് ഇനി അങ്ങോട്ട് ആ ഇനി അങ്ങോട്ട് ടെക്നിക്കൽ വാക്കുകളെല്ലാം സുപരിചിതമായി പോകണം. ഇല്ലല്ലദീന താബു, പശ്ചാത്തപിച്ചവർ ഒഴികെ, ആരിൽ നിന്ന്? കപടവിശ്വാസികളുടെ പശ്ചാത്താപം അല്ലാ സ്വീകരിക്കും. കപടവിശ്വാസികൾക്ക് ഏത് സമയം എന്ത് ചെയ്യാം? പശ്ചാത്തപിച്ച് മടങ്ങാം. ഇല്ലല്ലദീന താബു, പശ്ചാത്തപിച്ച് മടങ്ങിയവർ ഒഴികെ. ഓ മാലം യുഹർഹിർ എന്നാണ് പറയുന്നത്. തോബത്ത് മാലം യുഹർഹിർ, ഈ റൂഹ് തൊണ്ടക്കടയിൽ എത്തി അവിടെ ആവുന്ന സന്ദർഭത്തിന് മുമ്പ് വരെ എന്ത് ചെയ്യാം? തൗബ ചെയ്യാം, പശ്ചാത്തപിച്ച് മടങ്ങാം. അപ്പൊ അതുവരെ എന്ത് ചെയ്യാം? തൗബ ചെയ്യാം. അപ്പൊ അങ്ങനെ തൗബ ചെയ്തവർ ഒഴികെ, ഇല്ലല്ലദീന താബു, വിശ്വസിച്ചവർ തൗബ ചെയ്തവരായ ഒഴികെ. തൗബ ചെയ്താൽ പിന്നെ എന്ത് ചെയ്യണം? വഅസ്ലഹു, പിന്നീട് എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻസ് ചെയ്യണം, നന്നായിട്ട് നന്നാക്കണം. അപ്പൊ നേരത്തെ ചെയത കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യേണ്ടി വരും? തിരുത്തി പറയേണ്ടി വരും. നേരത്തെ തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം, തെറ്റി തിരുത്തണം. അസ്ലഹ, നന്നാക്കണം. പിന്നെന്ത് ചെയ്യണം? വഅഇ്തസമ, വഅഇ്തസമു. ഇത് എവിടെ പഠിച്ചിട്ടുണ്ട്? അപ്പം അവന്റെ മാതൃ എന്താണ്? ഇവിടെ ഇവിടെ എഴുത്തസമ, ആ എഴുത്തസമ, എഴുത്തസമു, അവർ മുറുകെ പിടിച്ചു. ബില്ലാഹി, അല്ലയെ മുറുകെ പിടിച്ചു. വഅഖ്ലസു ദീനഹും ലില്ലാ, ദീനഹും ഇവിടെ എന്താണ്? മുഖ്ലിസീന ലഹു ദീൻ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, മുഖ്ലിസീന ലഹു ദീൻ. ആ അവിടെ ദീനിനെ അവന് മാത്രമാക്കി നിഷ്കളങ്കമാ, അവനെ മാത്രമായി നിഷ്കളങ്കമാക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ ദീൻ എന്താ അർത്ഥം പറഞ്ഞിരിക്കുന്നത് അവിടെ? കീഴ്വണക്കം, അവന് മാത്രമായി നിഷ്കളങ്കമാക്കുക. അഹ്ലസൂദീനഹും, ഇനി അതിനെ മതം അല്ലെങ്കിൽ ദീൻ എന്ന് നമ്മൾ പറഞ്ഞാൽ തന്നെയും, അപ്പൊ ദീനിൽ എന്തെല്ലാം ഉണ്ട്? ആ ദീൻ എന്തെല്ലാം സംഗതികളുണ്ടോ അതെല്ലാം അടങ്ങുന്നതാണ്. അതെല്ലാം എന്ത് ചെയ്യണം? അവന് മാത്രമാക്കി നിഷ്കളങ്കമാക്കുക. അങ്ങനെ ദീനെ കുറിച്ച് പറഞ്ഞാല് റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ദീനല്ലേ. റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്? അത് നമ്മള് ഖുർആനിന് പ്രാധാന്യം കൊടുക്കുന്ന പോലെ ഹദീസിനും പ്രാധാന്യം കൊടുക്കണം. ഖുർആൻ പഠിക്കുന്നതോടൊപ്പം നമ്മള് ഹദീസും പഠിക്കണം. ഞാൻ മുമ്പ് പറഞ്ഞു, ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എടുത്ത് വായിച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ ഹദീസിന്റെ ഒരുപാട് വാക്കുകൾ പഠിച്ചു പോയി. അപ്പോ സഹീൽ, ബുഖാരി, മുസ്ലിം ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യണം? അത് മുഖ്തസർ കിട്ടും, മുഖ്തസർ ബുഖാരി, മുഖ്തസർ മുസ്ലിം കിട്ടും, എടുത്ത് വായിച്ചു നോക്കുക. അതുപോലെ ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് ജാമിഅ തിർമിദിയാണ്. ബുഖാരി മുസ്ലിം ഒക്കെ നമ്മൾ അവിടെ നിന്ന് ആയിരിക്കുന്ന സമയത്ത് വായിച്ചു.
മുഖ്തസർ കിട്ടിയാൽ നമ്മൾ ആവർത്തനമില്ലാതെ നമുക്ക് വായിച്ചു തീർക്കാം. ആവർത്തനമില്ലാത്ത മുഖ്തസറാണ്. ഇഖ്തിസാർ പല രീതിയിലുണ്ട്, സംഗ്രഹം പല രീതിയിലുണ്ട്. തിരഞ്ഞെടുത്ത ഹദീസുകൾ മാത്രം വരുന്നത് ഒരു സംഗ്രഹമാണ്. ഇത് അങ്ങനെയുള്ള ഇഖ്തിസാർ അല്ല, ആവർത്തനം ഒഴിവാക്കിയിട്ടുള്ള ഇഖ്തിസാർ. ആവർത്തനം ഒഴിവാക്കും. അതേപോലെ ഏതെല്ലാം സഹാബിമാരിൽ നിന്നാണോ അത്, ഏതെല്ലാം കൂടെയാണോ അത് കടന്നു വന്നിരിക്കുന്നത്, ആ കടന്നു വന്ന പരമ്പരെ ഒഴിവാക്കിയിട്ട് ആദ്യത്തെ സഹാബിയെ മാത്രം നേരിട്ട് കേട്ട സഹാബിയെ മാത്രം പറയും. എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് നബിന്ന് കേട്ടതെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ വേറെ രണ്ടാമത്തെ ഒന്ന് ആവർത്തനം ഒഴിവാക്കും, രണ്ട് അവിടെ നിന്ന് ഉടമ്പടിയുള്ള വ്യക്തികളെല്ലാം പേരെല്ലാം ഒഴിവാക്കും. അപ്പൊ അത് അങ്ങനെ ഒഴിവാക്കിയ ഗ്രന്ഥങ്ങൾ കിട്ടും. മുഖ്തസർ കിട്ടിയാൽ ആദ്യം തീയ്യ വായിച്ചു നോക്കിയാൽ നമുക്ക് വായിച്ചുകൊണ്ടേയിരിക്കുക, ഖുർആൻ വായിക്കുക, ഹദീസും വായിക്കുക. പിന്നെ നബിസല്ലാസം വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. നമുക്ക് നമ്മൾ സങ്കല്പിക്കാത്ത, നമ്മൾ ചിന്തയിൽ വരാത്ത ഒരുപാട് കാര്യങ്ങൾ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അതെല്ലാം എന്താണ്? ദീന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്? ദീനിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് അതെല്ലാം. അതെല്ലാം എന്ത് ചെയ്യുക? അള്ളാഹ്ക്ക് വേണ്ടി തൃപ്തി ഉദ്ദേശിച്ച് മാത്രം പ്രവർത്തിക്കുക, അതാണ് ഇഖ്ലാസുദ്ദീൻ. ദീനിനെ അവന് മാത്രമാക്കുക. വഅഖ്ലസു ദീനഹും ലില്ലാ. അതുകൊണ്ടാണ് പറഞ്ഞു ഒമൻ യുതഇല്ലാഹ വറസൂലഹു എന്താ പറഞ്ഞത്? അവനാണ് വലിയ വിജയം വിജയിച്ചത്. ഏറ്റവും വലിയ വിജയശ്രീലാളിതനായവൻ അവനാണ്. അള്ളാഹ് റസൂലിനെ അനുസരിച്ചാൽ മാത്രം മതി. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് കുറെ കാര്യങ്ങൾ, അതിന്റെ പൂർത്തീകരണമായി വിശദീകരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പഠിപ്പിച്ചു. എല്ലാം അടങ്ങുന്നതാണ് ദീൻ. ആ ദീൻ അള്ളാഹ്ക്ക് മാത്രമാക്കും. അതിൽ പിന്നെ യാതൊരു കളങ്കവും ഉണ്ടാകാം, ഒരു 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 ലെവലേശവും ഉണ്ടാകാം. അവരാണ് വിശ്വസം. അപ്പൊ എന്ത് ചെയ്യണം? തൗബ ചെയ്ത് വിശ്വാസത്തിലോ പ്രവർത്തനത്തിലോ കാപട്യം ഉണ്ടായിരുന്നവർ അവർ തൗബ ചെയ്താൽ പിന്നീട് എന്ത് ചെയ്യണം? നന്നാക്കണം, കാര്യങ്ങളെല്ലാം ശരിപ്പെടുത്തി പറയണം. പിന്നെ അള്ളയെ മാത്രം മുറുകെ പിടിക്കണം, അള്ളയെ മുറുകെ പിടിക്കണം. വഅഖ്ലസു ദീനഹും ലില്ലാ, ദീനിനെ അള്ളാഹ് മാത്രമാക്കണം. അങ്ങനെയാണെങ്കിൽ അവൻ വിശ്വാസികളോടൊപ്പമായി. അള്ളാ വിശ്വാസികൾക്ക് ശേഷം ശേഷം സൗഫ പിന്നീട് വിശ്വാസികൾക്ക് അജ്റൻ അളീമ. അപ്പൊ മുഅ്മിനീൻ എങ്ങനെയാണ് എങ്ങനെയാണ് ദീന വന്നത്? നശ്രീയപ്പെട്ട എന്ത് കാരണം? പിന്നെ അജറിന് എന്ത് എങ്ങനെ നസ്ബ് വന്നു? അജറിന് എങ്ങനെ നസ്ബ് വന്നു? ഒന്നാമത്തെ മഫ്ഊൽ ബിഹി ആണെന്ന് പറയാം. ഞാൻ രണ്ട് ആദ്യത് എത്രാമത്തെ മഫ്ഊൽ ബിഹി എന്ന് ചോദിക്കാഞ്ഞത് അതുകൊണ്ടാണ്. രണ്ട് മഫ്ഊൽ ബിഹി ഉണ്ടെന്ന് മനസ്സിലായാൽ ഒന്നാമത്തെ മഫ്ഊൽ ബിഹിയാണ് അത് എന്ന് പറയാം. കാരണം ആത്ത എന്ന ക്രിയയ്ക്ക് രണ്ട് മഫ്ഊലും ബിഹി. ആത്ത എന്ന് പറഞ്ഞാൽ നൽകി. അപ്പോ ഒന്നാമത്തെ ചോദ്യം ആർക്ക് നൽകി എന്നതാണ്. അപ്പൊ അവിടെ ആർക്ക് എന്ന് പറയുന്നത് ഒന്നാമത്തെ മഫ്ഊലും ബിഹി ആയി. എന്ത് നൽകി എന്നത് രണ്ടാമത്തെ മഫ്ഊലും ബിഹി. അപ്പോ അള്ളാഹ് വിശ്വാസികൾക്ക് നൽകി അല്ലെങ്കിൽ നൽകും. എന്ത് നൽകും? അജ്റൻ, കൂലി നൽകും. അപ്പൊ അളീമൻ എങ്ങനെ അസുഖന്നു? നിങ്ങളെ ശിക്ഷ പ്രവർത്തിക്കുകയില്ല, ശിക്ഷിച്ചുകൊണ്ട് അല്ല നിങ്ങളെ ശിക്ഷിക്കുകയില്ല. ഈ ശകർത്തും ആനന്ദത്തും നിങ്ങൾ നന്ദി കാണിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ. അപ്പൊ ശുക്ർ എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകമാണ്. ശുക്ര എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ്. ഒരാള് ഒരു വ്യക്തി ഒരു ഇൻഡിവിജ്വൽ നന്നാകണമെങ്കിൽ പോലും അയാളുടെ ശുക്ർ എന്ന ചിന്താഗതി ഉണ്ടാകണം. ഇല്ലെങ്കിലാണ് അയാൾക്ക് എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാകും.
സുഖമുണ്ടാവില്ല അയാൾക്ക് ഒരിക്കലും. ഒരു വ്യക്തിക്ക് ഫിസിക്കലി സുഖമുണ്ടാകണമെങ്കിൽ ചെയ്യേണ്ടത് എന്താ? നന്ദി സൂചകമായ ജീവിതം. അയാള് കാലിന്റെ തള്ളവിരൽ മുതൽ തലയുടെ മൂർദ്ധാവ് വരെ ഓരോ അവയവങ്ങളിലൂടെയും എനിക്ക് എന്തുണ്ട്? കൃതാർത്ഥതയുണ്ട്, അല്ലെങ്കിൽ നന്ദിയുണ്ട്, 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 നന്ദിയുണ്ട് എന്ന് ചെയ്യാം, സൂചിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോ സ്വാഭാവികമായും ഈ അവയവങ്ങളൊക്കെ സൃഷ്ടിച്ചവനിലേക്കാണ് അത് പോകുന്നത്. ആ സൃഷ്ടിച്ചവനിലേക്ക്, അത് സംവിധാനിച്ചവനിലേക്ക്, അത് അതിനെ അതിൻ്റെ അതിൻ്റെ സുഖം തന്നവനിലേക്ക് അതിനെ എന്ത് ചെയ്യുക? എങ്ങനെ ഒരു ജീവിതമാണ്? അങ്ങനെ നമുക്ക് നമുക്ക് എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു തരുന്നവരോടും നന്ദി ഉണ്ടാവുക. അല്ലാ, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവർക്ക് അയക്കാരോട് അല്ലാ നന്ദി കാണിക്കില്ലെന്നാണ്. അപ്പൊ എന്ത് ചെയ്യാ? നമ്മളോട് എന്തെങ്കിലും ചെയ്തു തരുന്നവർക്ക് അവരോട് നന്ദി കാണിക്കുക. അവര് നന്ദി പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ഒരാശിക്കൂറെന്നാണ് പറയുന്നത്, അത് വേറെ കാര്യം. പക്ഷെ എന്ത് ചെയ്യാ? അവരോട് എപ്പോഴും നന്ദി ഉണ്ടാവുക, എപ്പോഴും നന്ദി ഉണ്ടാവുക. അപ്പൊ എല്ലാവരോടും നമ്മൾ നമ്മളോട് സഹവസിക്കുന്നവരോട് നന്ദി ഉണ്ടാവുക. നമ്മളോട് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നതിന് പകരം പോസിറ്റീവ് എനർജി ഉണ്ടാക്കുക. നമ്മളൊക്കെ ഒരു സഹായം ഒരാൾ ചെയ്തു തന്നാല് നമുക്ക് ആവശ്യമില്ലായിരുന്നു, നമുക്ക് ആവശ്യമില്ല, നമ്മൾ എന്ത് ചെയ്യും? അപ്പം വന്നിരിക്കുന്നത് വലിയ വ്യാമ്പമായിട്ട്. ഇതാണ് പറയുന്നത്. അങ്ങനെയല്ല, അതിന് പകരം എന്ത് ചെയ്യാം? ഇത് കിട്ടിയോണ്ട് എനിക്ക് അങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി എന്ന് പറയാ, അതിനെ മഹത്വപ്പെടുത്തുക. നമുക്ക് നിസ്സാരമായ ഒരു കാര്യമാണ് ലഭിച്ചതെങ്കിലും അതിനെന്ത് ചെയ്യാ? അതിനെ മഹത്വപ്പെടുത്തുക. ഇത് ഭയങ്കര ഒരു സംഭവമായിട്ടാണ് സൈക്കോളജിക്കാർ പറയുന്നത്. അതാണ് ഇവിടെയും പറയുന്നത്, ഈ ശക്കർത്തും ആമന്തും, അല്ല നിങ്ങളെ ശിക്ഷിക്കുകയില്ല, നിങ്ങൾക്ക് ദ്രോഹകരമാവുകയില്ല, നിങ്ങൾക്ക് പ്രയാസമുണ്ടാവുകയില്ല, ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. എപ്പോഴാണെങ്കിൽ ശക്കർത്തും ആണ്, നിങ്ങൾക്ക് വിശ്വാസം വേണം, ശുക്രം വേണം. വക്കാന അല്ലാഹു ശാക്കിരൻ അലീം, അല്ല തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ശാക്കിറാണെന്നാണ്, അല്ല തന്നെ ശാക്കിറ. അല്ല മനുഷ്യൻ ചെയ്യുന്ന ഒരു 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 നന്മ ചെയ്താൽ അല്ല എന്ത് ചെയ്യും? അതിന് 10 മാർക്കായിരുന്നു, 9 പ്ലസ് ആണ്, 9 ബോണസാണ്. ഒരു പ്രതിഫലം, ഒരു നല്ല പ്രവൃത്തി ചെയ്താൽ അതിനൊരു പ്രതിഫലം, ആ പ്രവൃത്തി ചെയ്തതിന് ബാക്കി 9 ബോണസായിട്ട് തരികയാണ് അല്ലാഹ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അല്ലാഹു ശാക്കിരൻ, അല്ലാഹു ശാക്കിറാണ്, അതേപോലെ അലീമാണ്. നിങ്ങൾ ഏത് ഈമാൻ അനുസരിച്ചാണ്, എന്ത് വിശ്വാസം അനുസരിച്ചാണ്, എന്ത് നീയത്തനുസരിച്ചാണ് ചെയ്യുന്നത് എന്ന് അല്ലാഹ് നന്നായിട്ട് അറിയുന്നത്. ഇപ്പൊ പുതിയ വാക്ക് എന്ത് പഠിച്ചു നമ്മള്? ദബദബ എന്ന് പറഞ്ഞപ്പോ ഒരുപാട് അക്ഷരങ്ങളുണ്ട്. അത് തന്നെ എന്താണ് ചാഞ്ചാടുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയാൽ മതി. പിന്നെന്താ? ഇസ്തഹ്വദ, സ്വാധീനമുണ്ടായി എന്നാണ് ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത്. ഇസ്തഹ്വദ. പിന്നെന്താ? ഇൻഫ്ലുവൻസ്. ഇൻഫ്ലുവൻസ് അത് തന്നെ. അധികാരമുണ്ടായി എന്നാണ്, ഇസ്തൗല എന്നാണ് ഭാഷാർത്ഥം കൊടുത്തിരിക്കുന്നത്. ഇൻഫ്ലുവൻസ് ഒക്കെ അതിലേക്ക് വരുന്നതാണ്. ഞങ്ങളെ ചിന്തയെ മതിച്ചിരുന്നതാണ് എന്ന അർത്ഥമുണ്ട്. നിങ്ങളെ കുറിച്ച് ഞങ്ങൾ എന്ത് ചെയ്തിരുന്നു? പരിഗണിച്ചിരുന്നു എന്നർത്ഥം. അപ്പൊ ഒന്നോ രണ്ടോ പുതിയ വാക്കേ ഉള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് അറിയുന്നതാണ്. അവരുടെ അടുത്ത പ്രാവശ്യം മുതൽ എന്ത് ചെയ്യണം? മാർക്ക് ഇടുന്ന എപ്പോഴും അവരാണ് പറയുന്നത്. എല്ലാവരും റെഡിയല്ലേ? മാഷാല്ലാ, ഇന്ന് എല്ലാരും ഫുൾ ഫുൾ തോന്നല്ല. അപ്പൊ അതിന് പ്രയോജനം ഉണ്ടായി, എല്ലാരും ഫീസ് അടയ്ക്കാൻ പറഞ്ഞാൽ പ്രയോജനം ഉണ്ടായി അല്ലേ? മാഷാല്ലാ, അല്ലാഹു ഈ ആവേശം അവസാനം വരെ നിലനിർത്തട്ടെ. അവസാനം വരെ എന്ന് പറഞ്ഞാൽ പൂർത്തീകരിച്ച് അതിൽ കുറേ ആക്ടിവിറ്റി നമ്മൾ ചെയ്യണം. ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച് നേരത്തെ പഠിച്ച എല്ലാം എന്താവും? കൺഫേം ആകും. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക്
വളരെ എളുപ്പമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് പേജ് വായിച്ചിട്ട് രണ്ട് പേജ് അഡ്വാൻസ് ആയിട്ട് വർക്ക് തന്ന് ഇനി അടുത്ത സുഹൃത്ത് എടുക്കുകയാണെങ്കിൽ തൽക്കാലം ഇതിനെ തുടർന്ന് അതുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. കാരണം ഇത് പിന്നീട് നമ്മൾ ബക്കറ അടുത്ത ഒരു ബ്രേക്ക് വരും, ബ്രേക്ക് വന്ന് കുറെ പണി തീർക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബക്കറ മുതലാണ് തുടങ്ങുന്നത്, അടുത്ത അടുത്ത ഒരു ഘട്ടം തുടങ്ങും. അതായത് അടുത്ത ബാച്ച് ഫൈനൽ വരാൻ പോകുന്ന, ഇപ്പൊ പഠിക്കുന്ന ഫൈനലല്ല, അതിന് ശേഷമുള്ള ഫൈനലിനെ കഴിഞ്ഞിട്ടാണ് അത് ബക്കറയുടെ തുടങ്ങും. അവിടെ മുതൽ തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ നിസാവിലെത്തും. അവർ നിസാ വരെ എത്തുമ്പോഴാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, നിസാ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ബാച്ച് വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇവിടെ നിസാ നന്നായിട്ട് പഠിക്കണം. അപ്പൊ അതിനാണ് നിങ്ങളെല്ലാവരെയും കൊടി തട്ടി എടുത്തിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാന തആല അവന്റെ കലാം പഠിക്കുന്നതിന് വേണ്ടി ഒരുപാട് പണിയെടുക്കാൻ, ഒരുപാട് പണിയെടുക്കാൻ എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയല്ല, മറിച്ച് എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. ഒരുപാട് വർക്ക് ചെയ്യുമ്പോൾ അതുമായിട്ട് നമ്മൾ ഇണങ്ങി വരും, പുറാണിക പ്രവർത്തനങ്ങളുമായി നമ്മൾ ഇണങ്ങി വരും. നമ്മൾ പുതിയ ബാച്ച് എവിടെ തുടങ്ങാൻ പോലെ, എന്നാമങ്ങലൂർ ചേന്നമംഗലൂർ തുടങ്ങാൻ പോവാ. ചേന്നമംഗലൂരും പരിസരത്തുമുള്ള ആൾക്കാർ നമുക്ക് വേണം, അല്ലെങ്കിൽ നമ്മളിപ്പോ ചേന്നമംഗലൂര് നമ്മളിപ്പോ കണ്ടിരിക്കുന്ന സ്ഥലം, അവിടെ ഒരു ആയുർവേദ ക്ലിനിക് ഉണ്ട്. ആയുർവേദ ക്ലിനിക് വെച്ചിട്ടാണ് നടത്താനുള്ള സ്ഥല സൗകര്യം എന്ത് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ടത് അവിടെ സ്റ്റുഡൻസിനെയാണ് എനിക്ക് വേണ്ടത്. മാത്രമല്ല അവിടെ ഫീൽഡ് വർക്ക് ചെയ്യാൻ കുറച്ച് ആളെ വേണം. അത് കോഴിക്കോട്ടുകാർക്കും അതിനപ്പുറം എപ്പുറത്തും ഉള്ള ആൾക്കാർക്കൊക്കെ പോവാം. വേറെ ഒന്നുമില്ല, നമ്മൾ നോട്ടീസ് അതുപോലെ കാര്യങ്ങളൊക്കെ തന്നാൽ എന്ത് ചെയ്യണം, അവിടെ ജുമായിക്ക് പോയി പരിസരത്തുള്ള പള്ളികളിൽ കൊടുക്കുക. പള്ളികൾ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പള്ളികളിൽ ഇതാണ് ചെയ്യുക. ഒരാഴ്ച അവിടെ ചെയ്യേണ്ടി വരും, തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് കുറച്ച് ആൾക്കാരെ വോളണ്ടിയേഴ്സിനൊക്കെ വേണം. അന്നങ്ങോട്ട് മൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല, അവിടെ ഇത് ഇത് ഇതാണ് സംഭവം എന്ന് അറിയാം. അവിടെ പലരും ക്ലാസ് എടുക്കാൻ വന്ന അങ്ങനെ കുറെ ഹിസ്റ്ററി അവർ പറഞ്ഞല്ലേ. ഞങ്ങൾ പോയിട്ട് നമ്മുടെ ഒരു ഫൈനൽ സ്റ്റുഡന്റ് അവിടെ ഉണ്ട്, പ്ലാറ്റിനത്തിലുള്ള സ്റ്റുഡന്റ്. അപ്പോ അവിടെ ഡോക്ടർ കരീമുമായി ബന്ധപ്പെട്ട എന്റെ വ്യക്തിപരമായ അടുത്തുള്ള ഒരാൾ നമുക്ക് കിട്ടി, അയാൾ മുഖേന ഒരു അനുവാദം വാങ്ങിയിട്ടുണ്ട്. പ്രവർത്തിക്കുന്നവർക്കൊക്കെ അർഹിക്കുന്ന പ്രതിഫലം നൽകട്ടെ. ഖുർആനു വേണ്ടി ഒരു ഡോർ ഓപ്പൺ ചെയ്യുക, എവിടെ ചെന്നാലും ഒരു ഒരു വാത ഒരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ പിന്നീട് അതിലൂടെ പ്രവേശിക്കുന്നവരുടെ പ്രതിഫലങ്ങളെല്ലാം അതിന്റെ മുന്നിൽ ആദ്യം ടോർച്ചർക്ക് ലഭിക്കും. മറ്റുള്ളവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിൽ നിന്നും ഒട്ടും തന്നെ കുറയാതെ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ നിലയ്ക്കുള്ള നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെയും നമ്മുടെ സഹോദരി സഹോദരന്മാരുടെയും മാതാപിതാക്കളുടെയും അതേപോലെ മുസ്ലിങ്ങളുടെ ഒക്കെയും, മുസ്ലിങ്ങൾ ഇന്നാട്ടിലും പരദേശത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും അവർക്ക് അല്ലാഹ് മോചനം നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ ഫിൽ ആഖിറത്തി ഹസനാ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽക്കി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ ആക്ടിവിറ്റിയെ സംബന്ധിച്ച നിർദ്ദേശങ്ങളൊക്കെ ഗ്രൂപ്പിൽ വരും. ഗ്രൂപ്പിൽ എന്ത് ചെയ്യണം, സ്ലീപ്പ് ആകരുത്. ഞാൻ നോക്കിയിട്ട് മെസ്സേജ് അയച്ചിട്ട് നോക്കും, അരമണിക്കൂറിനകം ആരൊക്കെയാണ് വായിക്കുന്നത്, ഒരു മണിക്കൂറിനകം ആരൊക്കെയാണ് വായിക്കുന്നത്, 24 hours വായിക്കുന്നവർ ആരൊക്കെയാണ്, ഇതൊക്കെ ഇപ്പൊ കണ്ടെത്താനുള്ള വഴിയുണ്ടല്ലോ. ചില ആൾക്കാർ ഡെലിവറി തന്നെ കാണിക്കില്ല എന്ന് പറഞ്ഞാൽ അവര് നെറ്റ് ഓൺ ചെയ്തിട്ടില്ല. എന്ത് ചെയ്യാ, അള്ളാന്റെ കലാമിന് വേണ്ടി നമ്മുടെ സാങ്കേതിക വിദ്യ, നമ്മുടെ പണം സമയം ഒക്കെ എന്ത് ചെയ്യാ, ഉപയോഗപ്പെടുത്തും. വായിച്ചു നോക്കുക, വായിച്ചിട്ട് എത്ര എത്ര സമയം വായിച്ചു കഴിഞ്ഞിട്ട് എത്ര സമയം കൊണ്ടാണ് പ്രതികരിക്കുന്നത്. എന്തായാലും നമ്മൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, റെസ്പോണ്ട് വിതിൻ 24 hours. 24 മണിക്കൂറിനകം എന്ത് ചെയ്യണം, റെസ്പോണ്ട് ചെയ്യണം. നമ്മളിപ്പം ആഴ്ച നടക്കുന്ന ക്ലാസിന്റെ ഒരു ആക്ടിവിറ്റി ആണ് തരും. അപ്പൊ ആ ഈ ആക്ടിവിറ്റി ഒരു ആക്ടിവിറ്റി എന്നാൽ 24 മണിക്കൂറിനകം എന്നാലേ എന്ത് ചെയ്യുള്ളൂ, മാർക്കുള്ളൂ. 24 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഇതായി, ഇനിമല്ലേ പിന്നെ കള്ള വിട്ടു നടന്നു പറ്റില്ല. ഓക്കെ, ആക്ടിവിറ്റി പോസ്റ്റ് ചെയ്യാ എങ്ങനെ മണി ഈ ആക്ടിവിറ്റി എത്ര മണിക്കാണ്? മണിയൊന്നും ചെയ്യിക്കരുത്, ഇപ്പൊ ഏകാചാരി അധിഷ്ഠിതമാണ്.
നമ്മുടെ സെക്രട്ടറി പഴയ സെക്രട്ടറി തന്നെ തിരിച്ചു വിളിക്കേണ്ട അവസ്ഥയാണ്. പുതുതായിട്ട് വരുന്നവർക്കെല്ലാം നമ്മൾ ഒരുപാട് ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. അത്രയും പണിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക്. എന്നാലും നേരത്തെ പ്രതിഫലം കൂടുതലായി ചോദിക്കുന്നത് മൂന്നിരട്ടി പ്രതിഫലങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ അതൊന്നും നമുക്ക് അതൊക്കെ അവർക്ക് അതിനകത്തൊക്കെ അറിവുണ്ടെങ്കിൽ പ്രശ്നമില്ല. നമുക്ക് പുതിയ ബിൽഡിംഗ് ഒക്കെ വരുന്നതോടുകൂടി അതിന് വേറെ തരത്തിലേക്ക് മാറും. അപ്പൊ എന്തായിരുന്നാലും അതുകൊണ്ട് കൃത്യസമയം പറയാൻ പറ്റില്ല, സൗകര്യമനുസരിച്ച്. അപ്പൊ ഇന്ന് തരേണ്ട കുറച്ച് ആക്ടിവിറ്റി തന്നിട്ടില്ല, ഇപ്പൊ തന്ന പേജുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആക്ടിവിറ്റി തന്നില്ല. അത് കാരണം ഞാൻ കുറെ കാര്യങ്ങൾ ഇൻവോൾവ് ആയിപ്പോയി. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. പക്ഷെ ഒന്നോ രണ്ടോ മൂന്നോ ആക്ടിവിറ്റി വരാം. ഒരു ആക്ടിവിറ്റി അല്ല ഒരാഴ്ചയിൽ കേട്ടോ. നമുക്ക് മെയ് വരുന്നതിനിടയിൽ ഒരുപാട് ആക്ടിവിറ്റി ചെയ്ത് തീർക്കാനുണ്ട്. ആക്ടിവിറ്റികളുടെ ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മള് എന്തെങ്കിലും തരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. وآخر دعوانا أن الحمد لله رب العالمين إلى اللقاء بإذن الله والسلام عليكم ورحمة الله وبركاته. وعليكم السلام.